बच्चों सबको मेरा नमस्कार सब कैसे हैं ठीक है ना हमने पहली इकाई पढ़ चुकी है उसमें तीन पाठ है तीन पहला पाठ कौन सा है याद है सबको हाँ बीरबहूटी किसने लिखी थी प्रभात की कहानी दूसरा पाठ कौन सा है हाँ बताओ दूसरा पाठ हाँ विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी पाठ का नाम क्या है कौन बताएगा पाठ का नाम हताशा से एक व्यक्ति बैठ गया था और एक पाठ भी है पहली इकाई में कौन सा है एक कविता हाँ टूटा पहिया किसने लिखी है हिंदी के मशहूर कवि हाँ बताइए धर्मवीर भारती जी इस प्रकार हमने पहली काई पूरी पढ़ चुकी है क्या हम दूसरी काई में प्रवेश करें दूसरी काई में प्रवेश करने के पहले हम कुछ बातें करें रामाते यूनिट कड़क मूंबाइट नमुक कुछ कह्यों के संसाचालो आद्य पाठ बीर् എന്താണ് നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ ദോ ദോസ് കഹാനി കോൺ കോൺ ഹേ വേ ദോസ് ആ ബതാവോ സാഹിൾ ആർ ബേലോകി ദോസ്തി കെ കഹാനി ഹെ ബീർബൂട്ടി സൗഹൃദം അല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സൗഹൃദം ധാരാളം സുഹൃത്തുക്കളുണ്ട് നമുക്ക് അല്ലേ ചില സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട് ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ അങ്ങനെ മറക്കാറുണ്ടോ ഇല്ലല്ലോ നമ്മുടെ കൂടെ അക്ഷരം പഠിക്കാൻ വന്നവർ നമ്മുടെ കൂടെ വഴിയിൽ കൂടി കളിച്ചും അടികൂടിയും ഒക്കെ വന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ മറക്കില്ലല്ലോ നമ്മൾ അവരെയൊന്നും അപ്പോൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകമാണ് ഈ സുഹൃത്തുക്കൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസവും അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠവും രണ്ട് സൗഹൃദങ്ങളുടെ കഥയാണ് ദോ ദോസ്തോ കി കഹാനി ഹെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം പാഡ്കാനാമെ അയാം കലാം കെ ബഹാനെ പാഡ്കാനാംഹെ आयाम कलाम के बहाने इसका लेखक है मिहिर पांडे मिहिर पांडे का पाठ है आयाम कलाम के बहाने ये तो एक फिल्मी लेख है यह एक फिल्मी लेख है फिर भी इस पाठ के दो भाग है इस पाठ के दो भाग पहला भाग हमारे लेखक का एक संस्मरण है पहला भाग एक संस्मरण है दूसरा भाग आयाम कलाम नामक फिल्म पर लेख आयाम कलाम नामक एक हिंदी फिल्म पर लेख मनस मै रूनिटल आद्य पाठती पेर अयाम कलाम के बहानी ഈ പാഠത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമത്തെ ഭാഗം ലേഖകൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവക്കുറിപ്പാണ് ഒരു ഓർമ്മക്കുറിപ്പാണ് രണ്ടാമത്തെ ഭാഗം ലേഖകൻ കണ്ട ഒരു സിനിമ ആ സിനിമയുടെ പേരാണ് അയാം കല ആ സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഒരു നിരൂപണം ആ സിനിമയെക്കുറിച്ചുള്ള ഒരു ലേഖനം അതാണ് ഈ പാഠത്തിൽ ഉള്ളത് പാഠത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ആദ്യത്തേത് ലേഖകന്റെ ഓർമ്മക്കുറിപ്പ് രണ്ടാമത്തേത് ഞാൻ കലാം എന്ന് പറയുന്ന സിനിമനെക്കുറിച്ചുള്ള ലേഖനം കഭീ કોઈ ഫിലിം ദേക്തേ സമയ ഹമാരേ മൻമേ કિસી പരിചിത് വ്യക്തി കീ യാദ് ആതേ ഹുസി പ്രകാർ ഐ ആം കലാം ഫിലിം ദേക്തേ സമയ ഹമാരേ ലേഖക് മിഹിർ കേ മൻമേ അപ്നേ ബചപൻ കാ ദോസ്റ്റ് മോർപാൽ കീ യാദ് ആതേ ഇസ് പാട്ട് മേം ലേഖക് അപ്നെ ദോസ് മോർപാൽ കി ജിന്ദഗി ഓർ അയാം കലാം ഫിലിം കാ നായക് ചോട്ടു യാ കലാം കി ജിന്ദഗി കി തുല കർത്താ ഹെ അതായത് അയാം കലാം എന്ന് പറയുന്ന ഫിലിം കണ്ടപ്പോൾ നമ്മുടെ ലേഖകന് തൻ്റെ ബാല്യകാല സുഹൃത്തായ മോർപാലിനെ ഓർമ്മ വരികയാണ് നമുക്കും അങ്ങനെയല്ലേ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഓർമ്മ വരാറില്ലേ അതേപോലെ ഈ സിനിമ കണ്ടപ്പോൾ അതും കുറേ വർഷങ്ങൾക്ക് ശേഷം അയാം കലാം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ നമ്മുടെ ലേഖകന് മോർപാലിനെ ഓർമ്മ വരികയാണ് ഈ പാഠത്തിൽ അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ഈ പാഠത്തിൽ അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ തൻ്റെ ബാല്യകാല സുഹൃത്തായ മോർപാലിൻ്റെ ജീവിതവും അയാം കലാം എന്ന സിനിമയിലെ ഛോട്ടു എന്നു പേരുള്ള കലാമിൻ്റെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യുന്നു യഹ മേനെ കൈ ബാർ കലാം യ നാം ബാ സുത്തെ ഹി ആപകരൂപ ആ കൊ സേഹ് നമു സിർഫ് ഹാരെ ഭൂതപൂർവ രാഷ്ട്രപതി ഹ हमारा गर्व मिसाइल मैन डॉक्टर ए पी जे अब्दुल कलाम जी का അബ്ദുൽ ठीक है ना कलाम എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും ആദ്യം വരുന്ന രൂപം മറ്റാരുടേതുമല്ല നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനം എന്നല്ല സ്വകാര്യ അഹങ്കാരമായ ആദരണീയനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേര് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്താണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് ഈ പാഠവുമായിട്ടുള്ള ബന്ധം ടീച്ചർ പറഞ്ഞതൊരു സിനിമയെക്കുറിച്ചൊന്നാണല്ലോ അല്ലെങ്കിൽ ലേഖകൻ്റെ ഓർമ്മക്കുറിപ്പെന്നാണല്ലോ ഇതിലെന്താണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കാര്യം അപ്പോൾ നമ്മുടെ സിനിമയിലെ നായകനായ കലാം എന്ന് വിളിക്കുന്ന ചോട്ടുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു രാഷ്ട്രപതി കലാമിനെ പോലെ ആകുക എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ പാഠം മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കും ക്യാ ഹം പാട്ട് പഠേം പാട്ട് കെ പെഹലെ ഭാഗ്മീം ദോ പാത്രിഹേ ഹമാര ലേഖക് മിഹിർ ആ റുസ്ക ദോസ്ത് മോർപാൽ गांव के स्कूल में मेरा एक साथी था मोरपाल वही मोरपाल जिसने एक बार हमारे अंग्रेज़ी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था एल डबल ओ के लुक लुक यानी लुक लुक के देखना लेखक की यादों में पहले अपने गांव के स्कूल की एक घटना आगे एक बार अंग्रेजी मास्टर तिवारी जी ने मोरपाल से एक प्रश्न पूछा लुक शब्द का मतलब क्या है और इसका हिज्जा क्या है लुक शब्द का मतलब मतलब माने अर्थ मीनिंग हिज्जा हिज्जा का अर्थ है वर्तनी या स्पेलिंग तिवारी जी ने प्रश्न पूछा लुक शब्द का अर्थ क्या है और इसका स्पेलिंग इसका हिज्जा क्या है मोरपाल ने उत्तर दिया क्या है उत्तर एल ഉത്തർ ओ के लुक लुक माने देखना ദേക്നമ്മുടെ ലേഖകൻ തൻ്റെ കുട്ടിക്കാലത്തെ സ്കൂളിൽ ഒരു അനുഭവം ഓർക്കുകയാണ് അനുഭവം ഇതായിരുന്നു അവരുടെ ഇംഗ്ലീഷ് ക്ലാസ് ഇംഗ്ലീഷ് അധ്യാപകൻ തിവാരിജി ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചു അതും മോർപാലിനോട് ചോദ്യം ഇതായിരുന്നു ലുക്ക് എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ് മോർപ്പാലിന് ഒരു സംശയമില്ല മോർപാൽ ഉത്തരം നൽകി ലുക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദേഖ്ന കാണുക എന്നാണെന്നും അതിൻ്റെ സ്പെല്ലിംഗ് എൽ ഡബിൾ ഒ കെ ലുക്ക് എന്നാണെന്നും ഈ ഒരു അനുഭവം നമ്മളോട് പറയുന്നതിലൂടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ എന്താണ് വളരെയധികം പഠിക്കാൻ താൽപര്യമുള്ള ഒരു കുട്ടിയായിരുന്നു മോർപ്പാലെന്നും മോർപ്പാൽ ക്ലാസിൽ അതീവ ശ്രദ്ധാലു ആയിരുന്നു എന്നുമാണ് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നാംകെഹലാക്ഷ മിൽനേ കി വജേസെ ക്ലാസ് കി രി പട്ടീപ്പർ ഹമാരി ഭീ സാധീധി नाम का पहला अक्षर एक होने के कारण नाम का पहला अक्षर दोनों के नाम मिहिर मोरपाल मिहिर एम आई एच आई आर मिहिर मोरपाल एम ओ आर पी ए एल दोनों के नाम का पहला अक्षर यम है हाजिरी पुस्तक में नाम के ऑर्डर के अनुसार वे क्लास में बैठते हैं इसलिए तो മോർപാൽ ഔർ മിഹിർ ക്ലാസ് മേ സാഥ് സാ് ബൈട്ടേ കാ ബേ ആപോക ജെ ബെഞ്ച് പര ഞത്തെ ദരി പട്ടിപ്പ ബട്ടേ ദരി പട്ടി സുനെ ആലോകെ ദരി പട്ടി കെ ബാറമേ ദരി പട്ടി ശബ്ദക്കാർത്ഥ പരവതാനി അല്ലെങ്കിൽ പായ അവർ ക്ലാസ്സില് പായയിലായിരുന്നു ഇരുന്നിരുന്നത് മാത്രമല്ല അടുത്തടുത്താണ് ഇരുന്നത് ഇവ ക്യോം പാസ് പാസ് ബൈറ്റേ തീ ഇസ്കാ കാരണ്യ ഹെക്കി ദോനോം കെ നാംക പെഹലാക്ഷർ ഏഹിഥ ഇസ്ലിയെ അവർ ദിലീപ് ദോസ് ഭയങ്കര സ്നേഹമുള്ള അടുത്ത ഫ്രണ്ട്സായിരുന്നു എപ്പോഴും ഒരുമിച്ചുണ്ടാവും രണ്ടു പേരും ആ ക്ലാസ്സിൽ ഇരുന്നിരുന്നതും വളരെ അടുത്തടുത്താണ് വഹീ മോർപാൽ ജിസ്കി മേരെ ഖാനേ കെ ഡിബേമേം राजमा देखते ही बाछेम खिल जाती थी दोपहर का समय घंटी बजते ही हम क्या करते हैं क्या करते हैं हम सब खाना खाने के लिए तैयार हो जाते हैं पुस्तक बंद करते हैं खाने का डिब्बा लेकर खाने के लिए तैयार हो जाते हैं खाने का डिब्बा इंधरणर्थम भक्षणा पात्र खाने के डिब्बे में मोरपाल ने क्या देखा किसके खाने के डिब्बे में मिहिर के, के, के खाने के डिब्बे में मोरपाल ने राजमा देखा राजमा मिहिर के खाने के डिब्बे में मोरपाल ने राजमा देखा यह देखकर वो बहुत खुश हो गया खिलजाना इस शब्द का अर्थ है ഖുഷ് ഹുജാന സന്തോഷവാനാവുക നമ്മളുടെ കൂട്ടുകാരൻ കൊണ്ടുവരുന്ന ഭക്ഷണപാത്രത്തിൽ അല്ലെങ്കിൽ കൂട്ടുകാരി കൊണ്ടുവരുന്ന ഭക്ഷണപാത്രത്തിൽ ഒരു വിഭവം കണ്ടാൽ നമുക്ക് സന്തോഷമാവില്ലേ ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് ഉച്ചസമയമാണ് രണ്ടുപേരും പാത്രങ്ങളൊക്കെ എടുത്ത് തുറന്നു നോക്കിയപ്പോഴ് മിഹിറിൻ്റെ പാത്രത്തിൽ രാജ്മ ആകെ സന്തോഷമായി ആർക്ക് മോർപ്പാൽ ഹമാരാ സൗദാഥ खेलखंडी में खाने की अदला बदली का यानी मेरे टिफिन के राजमा चावल उसके और उसके घर से आया बड़ा सा छाछ का डिब्बा मेरा उसे पता था कि छाछ मेरी कमज़ोरी है यहाँ खेलखंडी के समय मिहिर और मोरपाल का सौदा था की, खाने की अदला बदली का खेल खंडी के समय दोनों अपने भोजन के डिब्बे आपस में देते हैं खेल खंडी शब्द आपने पढ़ा था वीर बहूटी में सौदा सौदा शब्द भी आपने पहले पढ़ा था दसवीं कक्षा में नहीं नवीं कक्षा में नवीं कक्षा का पाठ पक्षी और दीमक में सौदा शब्द आपने पढ़ा था अर्थ है व्यापार या बिजनेस याद है सबको यह खेलखंडी में दोनों अपने घाने के डिब्बा अदला बदली करते थे अदला बदली शब्द आपके लिए

ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ എന്താ വന്നത് ഞാനിത് പറഞ്ഞപ്പോൾ ഉച്ചഭക്ഷണം കൈമാറ്റം ചെയ്ത് മിഹിറും മോർപ്പാലും ഒക്കെ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് നിങ്ങളുടെ ക്ലാസ് റൂം അല്ലേ അമ്മമാർ തന്നിരുന്ന ഭക്ഷണമൊക്കെ മുട്ടയും പുളിശ്ശേരിയും ഒക്കെ കൈമാറ്റം ചെയ്ത് കഴിച്ചിരുന്നത് ഓർക്കുന്നുണ്ടല്ലേ സ്കൂൾ മിസ് ചെയ്യുന്നുണ്ടല്ലേ സാരില്ല നമുക്കൊരിക്കൽ സ്കൂളിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാം മിഹിർ ഖാനേക്കിലേ ക്യാ ലാത്താഥ ക്യാ ലാത്ത മിഹിർ രാജ്മ ചാവൽ മോർപ്പാൽ ഖാനിയക്കലിയെ ക്യാ ലാത്ത ആ ബതായി ശബ്ദക്കാർഥെ മോര് നമുക്കൊക്കെ പരിചയമുള്ള വാക്കാണ് അല്ലേ മിഹിർ കൊണ്ടുവന്നത് രാജ്മയും ചാവലും അതായത് ചോറും രാജ്മ എന്ന് പറയുന്ന ആ കറിയും മോർപ്പാൽ കൊണ്ടുവന്നത് ഒരു മോരിൻ്റെ ഒരു ഡിബ മാത്രം മനസ്സിലായില്ലേ യഹാം സ്കൂൾ മേ ആക്കർ ദോനോം അപ്പ ഖാനക്കെ ഡിബെ ആപ്പസ്മേം ദത്തേ ഹെ മിഹിർക്ക് കംസോരി ഹെ ചാച്ച് കംസോരി ശബ്ദക്കാർക്ക് ആ ഹെ ദൗർബല്യം മിഹിറിന് വളരെയധികം ഇഷ്ടമായിരുന്നു ചാച്ച് എന്നാണ് അപ്പോൾ യഹാം मिहिर की कमज़ोरी है छाछ लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाजा नहीं था कि राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है मोरपाल ने मेरे टिफ़िन बॉक्स में रखे राजमा से पहले कभी राजमा ഹീഥ മിഹിർ മധ്യവർഗീയ പരിവാർക്ക ലഡ്കാഥ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു ഉസ്കേലിയെ രാജ്മ സാമാന്യസി ചീസ് ഹെ സാമാന്യസി ചീസ്മാനെ ഒരു സാധാരണ ഭക്ഷണം എളുപ്പം ലഭിക്കാവുന്ന ഭക്ഷണം മിഹിർ ഒരു സാധാരണ കുടുംബത്തിലെ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടിയായിരുന്നു രാജ്മ അവനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് നമുക്ക് നമ്മൾ ദോശയും പയറും ചോറും ഒക്കെ കഴിക്കുന്നത് പോലെ ലേക്കിൻ മോർപ്പാൽ ഗരീബ് ഖർക്കാലെടുക്കാഥ മോർപാൽ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു രാജ്മ ഉസ്കേലിയെ ഖാസ് ചീസ് ഹെ ഖാസ് ഖാസ് ശബ്ദക്കാർത് ഹെ സ്പെഷ്യൽ ആദ്യമായിട്ടാണ് സബ്സെ പെഹലെ മോർപാലിനെ രാജ്മ മിഹിർ കെ ഖാനേ കെ ഡിബേമേം ദേഖാഥ ആദ്യമായിട്ട് രാജ്മ കാണുന്നത് മിഹിറിൻ്റെ പാത്രത്തിലായിരുന്നു അപ്പോഴവൻ്റെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് ഏറ്റവും ആദ്യമായിട്ട് മിഹിറിൻ്റെ പാത്രത്തിലാണ് മോർപാൽ രാജ്മ കാണുന്നത് മോർപാൽ ഹർദിൻ ഖർ സെ ക്യാ ലാത്ത ഹാ ബതാവോ ക്യാ ലാത്ത ഉത്തർ ഭാരത് കേരോമീം ആസാനീസേ മിൽത്തിയോ ഉത്തരേന്ത്യയിലെ മിക്ക വീടുകളിലും പശുക്കളുണ്ടാവും അപ്പോൾ മോർപാലിന് മോര് കൊണ്ടുവരിക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല പക്ഷെ അതേപോലെയല്ല രാജ്മ മോർപ്പാലിനെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല സാധാരണ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം ഭക്ഷണമാണ് അവർ കൃഷി ചെയ്യുന്നതുമാണ് പക്ഷേ മോർപ്പാലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്പെഷ്യൽ ഭക്ഷണമായിരുന്നു അവന് ഒരിക്കലും കിട്ടാത്ത കണ്ടിട്ടില്ലാത്ത ഭക്ഷണമായിരുന്നു രാജ്മ അതാണ് അവൻ ആദ്യമായിട്ട് ആരുടെ പാത്രത്തിൽ കാണുന്നത് മിഹിറിൻ്റെ പാത്രത്തിൽ കാണുന്നത് യഹാ മോർപാലിനെ സബ്സെ പെഹലെ രാജ്മ മിഹിർ കെ ഖാനി കെ ഡിബെ മീം ഈ ഒരു സന്ദർഭത്തിലൂടെ ലേഖകൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മോർപ്പാലിൻ്റെ ദാരിദ്ര്യം പിന്നീട് അവരുടെ സൗഹൃദത്തിൻ്റെ ആഴവും വേ ആപ്പസ്മീം ഖാനേ കെ ഡിബെ ദേ തേതേ അല്ലേ അവർ പരസ്പരം ഭക്ഷണപാത്രങ്ങൾ കൈമാറ്റം ചെയ്താണ് കഴിച്ചിരുന്നത് സുഹൃത്തുക്കളല്ലാത്തവർക്ക് ഭക്ഷണപാത്രങ്ങൾ കൈമാറ്റം ചെയ്യാൻ തോന്നുമോ ഇല്ലല്ലോ അപ്പോൾ ഇവർ सौहृद आमकर्भ हमारे स्कूल के पंद्रह किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था मैं आज तक नहीं जान पाया कि कैसे वो उस झाच के डिब्बे को रोज पंद्रह किलोमीटर बिना जरा भी छिलकाए लिए आता था मोरपाल का घर स्कूल से पंद्रह किलोमीटर दूरी पर स्थित एक गांव में था वहां से मोरपाल साइकिल चलाता स्कूल आता था इतनी दूर साइकिल चलाते समय भी एक बूंद छाछ उसके डिब्बे से ഹീ ഝലക്തി മോർപ്പാൽ സ്കൂളിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ നിന്നും സൈക്കിളിലാണ് അവൻ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മോരിൽ നിന്ന് ആ മോരിൻ്റെ പാത്രത്തിൽ നിന്ന് മോര് തുളുമ്പി പോവാൻ സാധ്യതയുണ്ടല്ലേ പക്ഷേ ലേഖകൻ ഇവിടെ എടുത്തു പറയുന്ന കാര്യമാണ് ഒരു തുള്ളി മോരു പോലും തുളുമ്പി പോകാതെയാണ് അവൻ സ്കൂളിൽ വരെ എത്തുന്നത് ഓ ഇത് ഹോജാനോ അല്ലേ ഈ മോര് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനില്ലല്ലോ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടി കഷ്ടപ്പെട്ട് പതിനഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര നിസാര ദൂരമല്ല നിങ്ങളൊക്കെ എത്ര ദൂരം നിന്നാണ് വരുന്നത് എട്ട് കിലോമീറ്ററോ അഞ്ച് കിലോമീറ്ററോ സ്കൂളിൽ ബല്ലടിക്കുന്നത് വീട്ടിൽ കേൾക്കാവുന്ന ദൂരത്തിലുള്ള ഉണ്ടല്ലേ പക്ഷേ പതിനഞ്ച് കിലോമീറ്റർ ദൂരം നിന്ന് സൈക്കിളിൽ വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടി അവൻ സ്കൂളിലേക്ക് വരാൻ കാണിക്കുന്നത് തീർച്ചയായിട്ടും പഠിക്കാനുള്ള താല്പര്യം തന്നെയാണ് കുറിച്ച് മിഹിറിൻ്റെ ഓർമ്മകൾ തുടരുകയാണ് ഇവിടെ പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തു നിന്നും മോർപ്പാൽ എത്തുന്നതായിട്ട് നമ്മളോട് മിഹിർ പറയുമ്പോൾ അവൻ്റെ പഠിക്കാനുള്ള ആ ഉത്സാഹത്തെ നമ്മൾ കുറച്ച് കണ്ടുകൂടാ മോർപ്പാലിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങളെപ്പോലെയുള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മോർപ്പാലും അവൻ ഒരു തുള്ളി മോരുപോലും കളയാതെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവൻ്റെ ദാരിദ്ര്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക നമ്മളുടെ മുമ്പിൽ मोरपाल और कथापात्रगचु जीवित नेरका ते मोरपाल की क्या क्या विशेषताएँ हमने यहाँ देखी हैं बता सकते हैं कौन बताएगा हाँ बताओ हाँ ठीक है मोरपाल बहुत मेहनती था फिर वो एक अच्छा दोस्त था किसका दोस्त मिहिर का दोस्त वो एक अच्छा दोस्त था फिर क्या है मोरपाल की विशेषता सबसे बड़ी विशेषता वो पढ़ने में बहुत उत्सुक है वो पढ़ने में बहुत उत्सुक था आज की कक्षा सब समझ गए हैं क्या कक्षा समाप्त होने के पहले गृह कार्य के लिए एक प्रश्न है एक डायरी पुस्तक लिख कर लिखो हमारा सौदा था खेल खंडी में खाने की अदला बदली का इस घटना की याद में मिहिर अपनी डायरी लिखता है वो डायरी कल्पना करके लिखे डायरी लिखते समय थोड़ी बातों पर ज़रूर ध्यान देना समय और काल की सूचना वहाँ लिखना चाहिए तारीख लिख सकते हैं दिन लिख सकते हैं समय लिख सकते हैं डायरी लिखते समय आत्मनिष्ठ शैली अपनानी चाहिए अच्छा सब लोग डायरी लिखकर अपनी टीचर जी को जरूर भेज देना तीर्च डायरी एल् निंगे टीचर ने अच्छुक आज की कक्षा समाप्त സമാപ്ത് ഹോത്തി സബ് കോ മേരാ ധന്യവാദ് ഏക് ബാത് മത്ഭൂന പാഠ്ഭാഗ് ജരൂർ സസ്വർ വാചൻ കർണ മനസ്സിലായില്ലേ പാഠഭാഗം കഴിഞ്ഞിട്ട് എല്ലാവരും പാഠം വായിക്കണം അതും ഉറക്കം വായിക്കണം നമ്മൾ ഹിന്ദി പഠിക്കുന്നുണ്ടെന്ന് വീട്ടിലുള്ളവരും കൂടി അറിയട്ടെ